ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു അവിയലിൻ്റെ റെസിപ്പിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അവിയൽ പറയുമ്പോൾ എല്ലാം മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും അരച്ച് ചെയ്യേണ്ടതാണ്. ഇത് ഈസി പണിയാണ്, നമ്മൾ വെജിറ്റബിൾസ് അരിയേണ്ട സമയമുള്ളതിന് വേറെ ഒരു പണിയില്ല. ആവിയിൽ വേവണതാണ്, അധികം എണ്ണയൊന്നുമില്ല. ആവശ്യമുള്ളവർ മാത്രം തേങ്ങ എണ്ണ ഒഴിച്ചാൽ മതി, ഇല്ലാത്തവരും ഒഴിക്കേണ്ട ആവശ്യമില്ല. തൈര് ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്കിങ്ങനെ എടുക്കാം. ഇത് വന്ന് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇത് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. നമുക്ക് അവിയൽ എങ്ങനെ വയ്ക്കണമെന്ന് നോക്കാം. ഇന്ന് അവിയലിന് വേണ്ടി സാധനങ്ങൾ, ചേന ഒരു 50 ഗ്രാം, ചെറിയൊരു പീസ് ചേന, ഒരു ചെറിയ പടവലങ്ങ. പടവലങ്ങ നീളത്തിലുള്ള പടവലങ്ങ ആണെങ്കിൽ കുറച്ചൊരു ചെറിയ പീസ് മതി. പിന്നെ ഒരു 2 കത്തിരിക്ക, കൊത്തവരയ്ക്ക അമരയ്ക്ക ഒരു 4-5 എണ്ണം, പിന്നെ കാരമണി നമ്മുടെ വൻപയർ അത് ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്, വലിയ പയർ നീളത്തിലുള്ളത്. കൊത്തവരയ്ക്ക ഞാൻ ഒരു 2 ഇഞ്ചിൽ നീളത്തിൽ വെട്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, നെടുകെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, അത് കഴിഞ്ഞ് ഒരു മുരിങ്ങയ്ക്ക, ഒരു വാഴയ്ക്ക. ഇത് എനിക്ക് വന്ന് നേന്ത്ര വാഴയ്ക്ക കിട്ടിയിട്ടില്ല, നമ്മൾ മുന്തം വാഴയ്ക്ക കിട്ടിയിട്ടുള്ളത്. അത് ഒരു മുന്തം വാഴയ്ക്കാണ്ട് 2 എണ്ണം, നേന്ത്രം വാഴയ്ക്കയെങ്കിൽ നമുക്ക് 1 മതി. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എന്താണോ, നമുക്ക് നിറയെ ആൾക്കാരുണ്ട് നിറയെ വേണമെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാം ഇരട്ടി ഡബിൾ എടുക്കാം നമുക്ക്. പിന്നെ ഒരു ചെറിയ പീസ് പാവയ്ക്ക, ഇത് വന്ന് നമുക്ക് എപ്പോൾ ഇടേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള ടൈമിൽ ഒരു പാവയ്ക്ക ഇടണം. അതൊരു എന്താ ട്രഡീഷണലി പറയണതെന്നത് ചെറിയ ഒരു പീസ് പാവയ്ക്ക. ഈ കയ്പൊന്നും അറിയില്ല അവിയലിലൂടെ. അപ്പം ഇത്രയും കായകളാണ് ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത്, വെജിറ്റബിൾസ് ഇത്രയും. ഇനി അതിന് തേങ്ങ ജീരകമൊക്കെ ആവശ്യമുണ്ട്. അതിലേക്ക് അരയ്ക്കാനുള്ളത് ഒരു 1.5 സ്പൂൺ ജീരകം, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ഒരു മുറി തേങ്ങ, പച്ചമുളക് ഒരു 3-4 എണ്ണം. ഈ ഇത് വേണ്ട, ഈ കളറ് വേണ്ട, വെറും വെള്ള കളറ് മതി എന്നുള്ളവർക്ക് ഒരു 7-8 പച്ചമുളക് ഇടാം. അതിന് എരിവ് വേണമല്ലോ, ഇത്രയും കായകറിക്ക് എരിവ് വേണമല്ലോ. അപ്പോൾ ഒരു 7-8 പച്ചമുളക് ഇടാം, എരിവനുസരിച്ച്. അപ്പം ഈ ഇതിൻ്റെ ആവശ്യമില്ല, ചുമന്ന മുളകിൻ്റെ ആവശ്യമില്ല. ഒരു 1-2 ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വെളുത്തുള്ളി ഇടാം, പൂണ്ട് 1-2 ഇടാം. പിന്നെ ഒരു ചെറിയ ഉള്ളി, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, അതെല്ലാം ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അരയ്ക്കാനാണ്. കറിവേപ്പില നമ്മൾ കഴിക്കില്ലല്ലോ, അപ്പോൾ ഇത് അരച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഗുണമുണ്ടാവും അതിനാ. പിന്നെ ഒരു വലിയ സ്പൂൺ നിറച്ച് മഞ്ഞപ്പൊടി, കാരണം മഞ്ഞളാണ് ഇതിൻ്റെ കളർ കൂട്ടി നിൽക്കുന്നത് അവിയലിന്. അപ്പം നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് അത് കഴുകിയിട്ട് ഇത് അരച്ചും കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ ഇതെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് ഇത് ഇടണമെന്നില്ല, താളിക്കണമെന്ന് ആവശ്യമില്ല. ഞാൻ കുറച്ച് ഒന്ന് കടുകിട്ട് ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവുമെന്ന് വെച്ച് ചെയ്യാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഈ കായകറി, ഈ കായകറിയിലൂടെ നമുക്ക് ഒരു പീസ് വെള്ളരിക്ക കൂടെ വേണം. ആ വെള്ളരിക്ക എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ ഒരു പീസ് കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് ഒരു പീസ്. കാരണം ഈ അവിയൽ എന്ന് പറയുന്നത് ഒരു വാട്ടർ കുറച്ച് ഇതായിട്ട് ലിക്വിഡ് ഇതായിട്ടുള്ള ഒരു കൂട്ടാനാണ്. അപ്പം നമ്മളിത്തിരി വെള്ളരിക്കയും കൂടെ ചേർക്കണം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട്, മഞ്ഞപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അവിയലിന്, മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിന് ഇടണം. ഒരു അതിന് എത്ര ഉപ്പ് ആവശ്യമാണോ അതിനുള്ള ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ തേങ്ങയെല്ലാം അരച്ചൊഴിച്ചതിന് ശേഷം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഇത്തിരി വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവാൻ വയ്ക്കും. ഇത് മൂടി, ഇതിങ്ങനെ നല്ല നമ്മൾ മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് അതൊന്ന് സ്റ്റീം വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് ഒഴിക്കാം. അരയ്ക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ചുമ്മാ ഒരു വൈപ്പർ അടിച്ച് ഓടിച്ചാൽ മതി, നല്ലോണം അരയാൻ പാടില്ല. ഇത് ഒന്നും പകുതിയായിട്ട് അരഞ്ഞ് കിടക്കണം. വൈപ്പർ ഒരു പ്രാവശ്യം ഒന്ന് ഈ പച്ചമുളകിന് അടിയിലിട്ടിട്ട് മിക്സിയിലെ ജാറിൻ്റെ അടിയിലിട്ടിട്ട് ഈ ഹാർഡായിട്ടുള്ള ഐറ്റംസെല്ലാം അടിയിലിട്ടിട്ട് തേങ്ങ മാത്രം മേലെ ഇട്ടിട്ട് ചുമ്മാ ഒരു കറക്ക് കറക്കിയാൽ മതി. നമുക്ക് ഇത് അരച്ചു കൊണ്ടുവരാം.
നല്ലോണം ഒന്ന് ഇളക്കിയിടണം. അതിൻ്റെ ഉപ്പൊക്കെ എല്ലായിടും ഉപ്പും മഞ്ഞളും എല്ലായിടും ചേരാനായിട്ട് എല്ലായിടും പിടിക്കാനായിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി വിടണം. ഇടയ്ക്ക് തിളച്ചു കഴിഞ്ഞാൽ കായ് ഇതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഉടഞ്ഞു പോകാതെ നമ്മളൊന്ന് ഇളക്കി വിടണം. ഇളക്കി വിട്ടിട്ട് ഞാനിവിടെ അരപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ഇതിനെ അങ്ങോട്ടിടാം. ഈ അരച്ച തേങ്ങ അരപ്പിൻ്റെ അതിലിട്ടിട്ട് നമ്മൾ ഒരു 10 നിമിഷം ഇതിൻ്റെ മേലെ കൂടെ ഈ കായ കുറച്ച് വെജിറ്റബിൾസ് കുറച്ച് ഇങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ ആ അരപ്പിൻ്റെ എസെൻസ് എല്ലാം ഈ കായലെല്ലായിടവും പോയി ചേരും. ഇതൊന്ന് വെന്തതിന് ശേഷമേ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും, പിന്നെ ഇത് വെജിറ്റബിൾ ശരിക്കും വേവില്ല. അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് സ്ലോയിൽ വയ്ക്കും, തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ലോയിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ഒരു 10 നിമിഷം കഴിയുമ്പോൾ അത് നല്ലോണം ഒന്ന് വെന്ത് വരും. വെന്ത് വന്നതിന് ശേഷം മിക്സ് ചെയ്യുക. അത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരളവുക്ക് അളവിന് വെന്തിട്ടുണ്ടാവും. ഇനി നമ്മളിതിനെ നല്ലോണം ഇളക്കിയിടണം. നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിയുള്ള തൈര് കുറച്ചൊഴിക്കണം. നിറയെ വെള്ളം ഒരു 2-3 സ്പൂണിന്, ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ ഒഴിക്കാം ഇതിൽ. കാരണം അവിയലിന് ഇത്തിരി നല്ല ഒരു പുളി വേണം, അപ്പോഴേ നന്നായി ഉണ്ടാവുള്ളൂ. അധികം പുളി വേണ്ടാന്നുള്ളവർക്ക് 1 പീസ് മാങ്ങ വേണമെങ്കിൽ ഇടാം ഇതിൽ. മാങ്ങ ഇല്ലാത്ത വേണ്ട, അതല്ലെങ്കിൽ 2 സ്പൂൺ പുളി തൈര് ഒഴിച്ചിട്ട്, അതും ഇല്ലാന്നുണ്ടെങ്കിൽ പുളി ഒഴിക്കാം നമുക്ക്. പുളി ഒരു ചെറിയ ഒരു സ്പൂണിന് പുളി നമ്മൾ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് നമ്മൾ നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇതെല്ലാം മിക്സ് ആയല്ലോ, ഒന്നുകൂടെ ഒന്ന് വേവാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. സ്ലോയിൽ വയ്ക്കണം, അല്ലാതെ ഇത് ആദ്യം പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ തൈരൊഴിക്കാം. തൈരൊഴിച്ചാൽ അതും കൂടെ അതിൽ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കൂടെ ഉണ്ടാവുമല്ലോ. ഒരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഈ ഇത്രയും കൂടെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 2 നിമിഷം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ തൈരിൻ്റെ വാട്ടർ കണ്ടൻറ്റും കുറച്ച് വറ്റിക്കൊള്ളും. അതായത് ഇതിൽ കായ മലക്കറിയിലെല്ലാം പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നല്ല ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്തിരി കൂടെ ഉപ്പിട്ട്, ഉപ്പില്ല അതിൽ, അപ്പോൾ 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒരു 2 നിമിഷം കൂടെ ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഈ പടവലങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഒന്ന് വേവാൻ ഇത്തിരി സമയം പിടിക്കും. ചേനയും വാഴയ്ക്കൊക്കെ വേഗം വെന്തുള്ളൂ. അത് നല്ലോണം ഇളക്കി ഒരു 2 നിമിഷം മൂടി വച്ചിട്ട് എടുക്കാം നമുക്ക്. ഇനി ഇത് നമ്മളിതിൻ്റെ മൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെയും മിക്സ് ചെയ്ത് കായെല്ലാം വെന്തിട്ടുണ്ടാവും, ചേനയെല്ലാം നല്ല ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. 1-2 സ്പൂൺ ഒഴിച്ചിട്ട് ഇത്തിരി കറിവേപ്പിലയും പിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വെജിറ്റബിൾസ് അരിയാണ്, അത് മാത്രമേ ഉള്ളൂ ജോലി. അത് കഴിഞ്ഞ് നമ്മളൊന്നും ഇതിന് പണിയില്ല. തേങ്ങയും തിരുവയോ അല്ലാന്നുണ്ടെങ്കിൽ അത് പീസ് പീസാക്കിയിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുക ചെയ്തെടുക്കുക. ഇത് നല്ലൊരു കളർഫുൾ ഡിഷല്ലേ ഇത്. ഇത് വന്ന് ആയുർവേദത്തിൽ അവിയൽ മാത്രം കഴിക്കാൻ പറയുന്നുണ്ട്, ചോറില്ലാണ്ട്. അപ്പോൾ ഇത് ഫുൾ ന്യൂട്രീഷൻ ഇല്ല. എല്ലാ മലക്കറിയുണ്ട് ഇതിൽ, എല്ലാ കായകറികളും ഉണ്ട്. നമുക്ക് വയറ് നല്ല ഫുള്ളാവുകയും ചെയ്യും കഴിക്കുമ്പോൾ. ഇത് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. പുതുതായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാനെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം നമുക്ക്. കറിവേപ്പില നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയല്ലേ, എത്ര വേണമല്ലോ അതിലേക്ക് ഇട്ട്. നല്ലൊരു മണമാണ് ഇത്. ഇത് വെച്ച് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും എല്ലാം ഒരു നല്ലൊരു മണമാണ് ഇത്. ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യൂ.